നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഷാഫി ആവർത്തിക്കുന്നു, ഈ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ട് മുമ്പൊന്നും ആയിരുന്നില്ലല്ലോ, രണ്ടോ മൂന്നോ ആഴ്ച മുമ്പല്ലേ പെരുന്നാൾ ഉണ്ടായിരുന്നത്. ആ പെരുന്നാളിന്റെ സമയത്ത് പോലീസ് പോയി ഇടപെട്ടിട്ടില്ലേ? അതാരുടെ പോലീസാ? കുഞ്ഞാലിക്കുട്ടിയുടെ പോലീസ് അല്ലല്ലോ, ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് എന്നല്ലേ അവിടെ ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഇടപെടാതിരുന്നതല്ല, പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ ഇതെല്ലാം നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയിലും വെളിപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമലംഘനം പിന്നെ അംഗീകരിക്കണമെന്നല്ലല്ലോ ഇടപെടണം. ആ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ സമയം അങ്ങനെ സമീപനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പൊ AI ക്യാമറ വന്നു. AI ക്യാമറ വന്നപ്പോൾ ഉള്ള നിങ്ങളുടെ ആരോപണങ്ങൾ മറ്റാരോപണങ്ങൾ ഉന്നയിച്ചോളൂ, പക്ഷെ കേരളത്തിന്റെ മുന്നിലുള്ള ഒരു സത്യം എന്താ? AI ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയ ഈ ഒന്നൊന്നര മാസത്തിനിടയിൽ അപകടങ്ങളുടെ നിരക്ക് വലിയ തോതിൽ കുറഞ്ഞു. AI ക്യാമറ പ്രവർത്തിച്ചതിന് ശേഷം തന്നെയുള്ള നിയമലംഘനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. AI ക്യാമറ ആദ്യം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വന്നു. നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. നിലവിൽ നടക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് എന്താണ് താല്പര്യമില്ല, അല്ലെങ്കിൽ തൃപ്തിയില്ല. ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല. ഇതിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും മാതൃകാപരമായ ഒരു സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ നോക്കണം. ആ ദുരന്ത മുഖത്ത് ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം സർക്കാർ സംവിധാനത്തോട് ചേർന്ന് സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് യാതൊരുവിധ അപലപനത്തിന്റെ ഭാഷ പോലും ഉപയോഗിക്കാത്ത ഒരു പാർട്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ഇത് ഗവൺമെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഡേ. ഇതിലെ FIR പോകുന്നത് ഒന്നാം പ്രതി സ്ഥാനത്ത് വരേണ്ടി യഥാർത്ഥത്തിൽ ആരാണ്? ഇവിടെ കെടുകാര്യസ്ഥതയുടെ നിയമ ലംഘനത്തിന്റെ ഒരു പ്രവാഹമാണ് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഞങ്ങൾ കാണുന്നത്. ഇതെങ്ങനെ നിസ്തേക്ഷമായി നോക്കി നിൽക്കും? അജിംസെ, എന്റെ നാടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലമാണിത്. ഈ ഇരകളൊക്കെ കിടക്കുന്നത്, മരണപ്പെട്ട ഈ പാവങ്ങളൊക്കെ കിടക്കുന്നത് എന്റെ നാടിന്റെ അടുത്താണ്, ഈ പരപ്രങ്ങാടി തരും. ആ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ വികാരവും അവരുടെ ഈ കാര്യത്തിലെ പ്രയാസവും അറിയിക്കേണ്ട ബാധ്യതയാണ് ഞാൻ ഇവിടെ വന്ന് നിർവഹിച്ചത്. ഞാൻ വെറും ഒരു പൊളിറ്റിക്കൽ മിഷൻ നിർവഹിക്കാൻ മാത്രം വന്നതല്ല ഇവിടെ. ഇന്നും ജനം വിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് ഈ മുസ്തഫനെ പോലുള്ള ആളുകൾക്ക് ഉത്തരം നൽകാൻ കഴിയണം. എന്റെ ഭാഷ കുറച്ച് വൈകാരികപരമായിരിക്കാം, അത് ഈ വിഷയത്തിന്റെ തീവ്രത കൊണ്ടാണ്. ഒന്നോ രണ്ടോ പേരുടെ കേസല്ല, ജീവിക്കാൻ പോലും ഈ ദുനിയാവിൽ കഴിയാതെ പോയ കുറെ കുഞ്ഞു മക്കളും മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഇതിന് എത്ര ലാഘവത്തിൽ അവർ കൈകാര്യം? ഇവര് പറഞ്ഞു പിണറായിന്റെ പോലീസ് നിർത്തിവെച്ചില്ലേ. ഞങ്ങളെ കൗൺസിലറുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് പോലീസ് അവിടെ വരുന്നത്, അതുകൾ മനസ്സിലാക്കണം. എല്ലാ പിണറായി വിളിച്ച് പറഞ്ഞതല്ല. എന്നിട്ട് പോലീസ് പറഞ്ഞു നിർത്തിവെക്കാൻ. എന്നിട്ട് എല്ലാവരും അവരുടെ ലൈസൻസുകളും എല്ലാം ഇനി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാക്കിയിട്ട് മതി. അതുപ്രകാരം ഒരു ബോട്ടുകാരൻ എല്ലാം അവിടെ ഹാജരാക്കി. ആ ഹാജരാക്കി എന്നിട്ടാണ് പിറ്റേ ദിവസം സർവീസ് ആരംഭിക്കുന്നത്. കൂടെ ഈ 3 ഹാജരാക്കി, ഇവർ ഹാജരാക്കിയില്ല. അപ്പൊ ഹാജരാക്കാത്ത ഓടുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് ഒന്നും ചെയ്യില്ല എന്ന് വരുമ്പോൾ ആ പോലീസിന് ആരാണ് സ്വാധീനിക്കുന്നത്? ഞങ്ങൾ ഏതായാലും പ്രതിപക്ഷത്താണല്ലോ. പിന്നെ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിജയത്തെ കുറിച്ച് ഇതിൽ പറയേണ്ടി വരും. സ്വാഭാവികമാണ്, അദ്ദേഹം ജയിച്ചതിന്റെ കഥ BJP വോട്ട് എവിടെ നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ഹനുമാൻ എന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പയിലുള്ള ഒരു വോട്ടുണ്ട്. അതൊക്കെ അതിന്റെ ചില ഉപകാരങ്ങളാണ്, ചില ഇടപാടുകളാണ്. എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കണ്ട, ഞാൻ അതിന്റെ തെളിവുകൾ മൊത്തം ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് ഇപ്പൊ മുങ്ങിക്കിടക്കാണ്. ഊരപ്പുഴ പുഴയിൽ ഈ ഹനുമാനും എങ്ങനെ വന്ന്? ഒരു രേഖ അതിനുമില്ല. ഇതൊക്കെ ചില ഡീലുകളാണ്. ആ നാടിന്റെ ഒരു വികാരമുണ്ട്. ഇപ്പോഴും അവർക്ക് ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിന് FIR ഇട്ട രീതിയിൽ തന്നെ പ്രശ്നമാണ്. ഈ ഉദ്യോഗസ്ഥന് ഇപ്പൊ കട്ടൻ ചായ അണ്ടിപ്പരപ്പ് നിന്ന് വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുകയാണ്. ഈ അനുമതി കൊടുത്തോൻ ഒരു നിലക്ക് ഒരു എന്താ പറയാ ഒരു പിന്നെ ഓട്ടോറിക്ഷ പോലും നിലവിൽ നടക്കുന്ന ജുഡീഷ്യൽ അന്വേഷണമോ പോലീസ് അന്വേഷണമോ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? അല്ലെ, ഞങ്ങൾ ഓരോ ദിവസവും കാണുന്ന സംവിധാനങ്ങൾ നോക്കുമ്പോഴാണ് ഇതിൽ CPM പെട്ടെന്ന് ഇയാൾ മെമ്പർഷിപ്പ് എടുക്കുന്നു. അദ്ദേഹമാന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ധാർമ്മികപരമായി ഇപ്പൊ ട്രെയിന് വീണു, ലാൽ ബഹദൂർ ശാസ്ത്രി രാജിച്ചു, അയാളാണ് ഉത്തരവാദി. ഇതൊരു ധാർമ്മിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ധാർമ്മികത ഉണ്ട്. ഞങ്ങൾ ആരും ഡിമാൻഡേറ്റ് ചെയ്തിട്ടല്ല. ഒരു ജുഡീഷ്യൽ എൻക്വയറി സ്റ്റേറ്റ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ എൻക്വയറി കഴിയുന്നവരെ ഒന്ന് മാറിക്കാൻ പറയാം.